മിഷൻ 400 എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അർദ്ധശങ്കയ്ക്ക് പോലും ഇടം നൽകാതെ ആവർത്തിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഇന്ത്യ മുന്നണി പറന്നുയരും മുമ്പ് തന്നെ റൺവേയിൽ കിതച്ചിരിക്കുകയാണോ? നിതീഷ് കുമാറിനെ ബി ജെ പി പൊക്കിയെടുത്തത് പ്രതിപക്ഷത്തെ തളർത്തിയെന്നതിൻ്റെ ഊർജ്ജമാണോ ബി ജെ പിയുടെ മിഷൻ 400 ആഹ്വാനത്തിന് പിന്നിൽ? ഒത്തിരി ചോദ്യങ്ങളുണ്ടെങ്കിലും അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അത്രമേൽ ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നത്. 50% വോട്ട് നേടുകയാണ് ലക്ഷ്യമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. നേരത്തെ പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസ് എംപിയായിരുന്ന മഹുവ മൊയ്ത്ര ബി ജെ പിയോട് പറഞ്ഞ വസ്തുതകൾക്കുള്ള മറുപടി എന്ന പോലെയാണ് 50% വോട്ട് ഷെയറിന്റെ കാര്യം ബി ജെ പി പറയുന്നത്. നേരത്തെ വെറും 36% മാത്രമാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്നും ബാക്കി 64% വോട്ട് ഷെയർ പ്രതിപക്ഷത്തിൻ്റെതാണെന്നും മഹുവ പറഞ്ഞിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ എന്ന വണ്ണമാണ് 50%ത്തിലധികം വോട്ട് ഷെയർ നേടുമെന്ന് ബി ജെ പി ആദ്യം തന്നെ പറയുന്നത്. ഇനി എന്താണ് ബി ജെ പിയുടെ ഈ കോൺഫിഡൻസിന് പിന്നിൽ? അക്കമിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാരണം ഇതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിലയിരുത്തിയ ഹിന്ദി ഹൃദയഭൂമിയിലെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് നേർക്കുനേർ പോരാടിയ 3 ഇടത്തും 3-0 വൻ വിജയം കരസ്ഥമാക്കിയത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് വിജയത്തിൽ പ്രധാനം 2 ഇടങ്ങളിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിട്ടാണ് ബി ജെ പിയുടെ വിജയമെന്നത് കൂടിയാണ്. ഇനി രണ്ടാമത്തെ കാരണം, അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഭൂരിപക്ഷ വോട്ട് ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന ബി ജെ പിയുടെ ഉറച്ച വിശ്വാസമാണ്. അയോധ്യയിലെ രഥമുരുട്ടൽ മുതൽ ഇങ്ങോട്ട് രാമക്ഷേത്ര അജണ്ട എന്നും തുണച്ചുവെന്ന് കരുതുന്ന ബി ജെ പിക്ക് പ്രാണപ്രതിഷ്ഠ പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ നടത്തിയത് തന്നെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുമാണ്. അത് കൃത്യമായി കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളുമെന്നാണ് കാവി പാർട്ടി കരുതുന്നത്. ഇനി മൂന്നാമത്തെ കാരണം, ഇന്ത്യ മുന്നണിയിലെ തമ്മിൽ തല്ലും കല്ലുകടിയും ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നതാണ്. വിചാരിച്ച പോലെ സീറ്റ് ഷെയറിൽ മുന്നണിക്കുള്ളിലെ തല്ലുകൂടി കണ്ടതോടെ ഇവർ തങ്ങൾക്ക് ഭീഷണിയാവാതെ വോട്ട് ചിതർപ്പിക്കുമെന്ന നിരീക്ഷണമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. നിതീഷ് കുമാറിന്റെ എൻ ഡി എയിലേക്കുള്ള വരവ് ഇന്ത്യ മുന്നണിയെ തളർത്തിയെന്നും കോൺഗ്രസിനോട് പ്രാദേശിക പാർട്ടികൾക്കുള്ള അകൽച്ച മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ഇല്ലാതാക്കുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട്. ബംഗാളിൽ ഒറ്റയ്ക്കാണെന്ന് മമതാ ബാനർജിയും ഉത്തർപ്രദേശിൽ വേണമെങ്കിൽ 11 സീറ്റ് എടുക്കുന്ന മട്ടിൽ കോൺഗ്രസിനോട് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും നിലപാട് സ്വീകരിച്ചതോടെ മുന്നണിയുടെ കെട്ടുറപ്പൊക്കെ അഴിഞ്ഞു കഴിഞ്ഞു. പഞ്ചാബും ഡൽഹിയും പറഞ്ഞ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനോട് കൊമ്പുകോർക്കുകയാണ്. ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ക്ഷീണമാണ്. ബി ജെ പി ദേശീയ തലത്തിൽ തങ്ങൾക്ക് ഏറ്റവും ഭീഷണിയാകുമെന്ന് കരുതിയ കോൺഗ്രസിനെ ഇപ്പോൾ അത്രയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന ചിന്താഗതിയിലാണ്. ബർജോഡോ ന്യായയാത്ര എന്നെല്ലാം പറയുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കൊന്നും വലിയ ചലനം സൃഷ്ടിക്കാനായിട്ടില്ലെന്ന വിലയിരുത്തലാണ് സംഘപരിവാരം. പഴയ പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും അവതരിപ്പിച്ച്, അതായത് രാഹുലിനെ ലോഞ്ച് ചെയ്ത് കോൺഗ്രസിന്റെ കട തന്നെ പൂട്ടിപ്പോയെന്ന പ്രധാനമന്ത്രിയുടെ പരിഹാസവും ഈ വിലയിരുത്തൽ മൂലമാണ്. ഇനി അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയെ വലിയ ശക്തിയാക്കിയെന്ന ബി ജെ പിയുടെ പ്രചരണമാണ്. സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യ എന്ന തരത്തിലുള്ള പ്രചരണങ്ങളിലും ജനങ്ങൾ വീണിട്ടുണ്ടെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വിലക്കയറ്റത്തെയും പെട്രോൾ വിലയെയും എല്ലാം മൂടി വയ്ക്കാനുള്ള പണി ബി ജെ പി വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ഏറ്റെടുത്തിട്ടുണ്ട്. 60%ത്തിലധികം കടത്തിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തെ വമ്പൻ സാമ്പത്തിക ശക്തിയാക്കിയെന്ന് കരുതുന്നവർ ഏറെയാണ്. ഇനി ആറാമത്തെ കാരണം എന്ന് പറയുന്നത് ഒ ബി സി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഒ ബി സി വോട്ട് ബാങ്ക് ഉറപ്പിച്ചുവെന്നാണ് ബി ജെ പി ഉറപ്പിച്ചിരിക്കുന്നത്. അടിസ്ഥാന ഘടകങ്ങളിലെ പ്രവർത്തനങ്ങളും അടുത്തു പിടിച്ച സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി നിർണയവും ഒ ബി സി വോട്ട് ഉറപ്പിക്കാൻ കാരണമായെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഭൂരിപക്ഷ വോട്ട് ബാങ്കായ ഒ ബി സി വോട്ട് ഷെയർ 45% 50% ഇടയിലാണ്. ഇതിൽ വലിയ ഭൂരിപക്ഷം വോട്ടും തങ്ങൾക്കാണെന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി കരുതുന്നുണ്ട്. CSDS അഥവാ സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അതർ ബാക്ക്വേർഡ് ക്ലാസിന്റെ വിശ്വാസം ബി ജെ പി സർക്കാരിൽ ഇരട്ടിയായെന്നാണ് പറയുന്നത്. 2009 23% 2019 എത്തിയപ്പോഴേക്കും 44% ഉയർന്നത്രേ. ജാതി സെൻസസിന് ഇടം നൽകാതെ ബി ജെ പി പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിച്ചത് ഈ കണക്കുകൾ തെറ്റാതിരിക്കാനാണ്. മതമെന്നും ഭൂരിപക്ഷ സമുദായമെന്നുമുള്ള ഒറ്റ നൂലിൽ കോർത്തല്ലാതെ സവർണ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് കാലുറപ്പിച്ച് നിൽക്കാനാവില്ലെന്ന് ബി ജെ പിക്ക് കൃത്യമായി അറിയാം. എന്തായാലും വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് 3rd തുടർ ഭരണം ഉറപ്പെന്ന് പറഞ്ഞ് ബി ജെ പി ഗോദയിലേക്ക് ഇറങ്ങുന്നത്. സീറ്റ് ചേർന്ന മുട്ടാപ്പൊക്കിൽ തമ്മിലടിച്ച ഇന്ത്യ മുന്നണി വോട്ട് ചിതറിക്കാതിരുന്നാൽ പറയുന്നത്ര എളുപ്പമാവില്ല 2024 തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക്. പക്ഷേ 400 എന്ന ഉറപ്പിച്ച് പറഞ്ഞ് എല്ലാം ഒതുക്കി അനുകൂലമാക്കിയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങുന്നതെന്ന കാര്യം മറക്കാനാവില്ല. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.